പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പൂവിൽ നിന്ന് പൂവിലേക്ക് ഫ്ലവർ ടു ഫ്ലവർ എന്ന പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? പരാഗണം അഥവാ പോളിനേഷൻ എന്താണ്, സ്വപരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ, പരപരാഗണം അഥവാ ക്രോസ് പോളിനേഷൻ, കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, ഇവയൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ ഒരു പൂവിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നതായിരുന്നു പിന്നീട് നമ്മൾ പഠിച്ചത്. ഇതളുകളും കേസരപുടവുമൊക്കെ കൊഴിഞ്ഞു പോകും. പൂഞ്ഞെട്ട്, പുഷ്പാസനം ഇവയൊക്കെ കട്ടിയുള്ളതാകുന്നു. അണ്ടാശയം ഫലമായും ഒവ്യൂൾ വിത്തായും മാറുന്നുണ്ട്. പിന്നീട് നമ്മൾ പലതരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പഠിച്ചത്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങൾക്ക് ലഘുഫലം അഥവാ സിമ്പിൾ ഫ്രൂട്ട് എന്നും, ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങൾക്ക് പുഞ്ചഫലം അഥവാ എഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്നും പറയുന്നു. ഇന്ന് നമുക്ക് മറ്റ് ചില ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. ഇത് ഏത് പൂവാണെന്നറിയാമോ? ചക്കയുടെ പൂവാണ് അല്ലേ? ചക്കയുടെ പൂവ് ഒരു ഏകലിംഗ പുഷ്പമാണ്. ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊരു ഒറ്റ പൂവാണോ? അല്ല അല്ലേ? ഒരു പൂങ്കുലിയുടെ ചുറ്റിലും ധാരാളം പൂക്കളുണ്ട്. ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം ഫലങ്ങളായി മാറണം അല്ലേ? എങ്ങനെയായിരിക്കും ആ ഫലം? ചക്കയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ? ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. എന്താണ് നിങ്ങൾ കണ്ടത്? പൂങ്കുലിയുടെ ചുറ്റിലുമായിരുന്നു ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നത് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കൂ, പൂങ്കുലിയുടെ ചുറ്റിലുമുണ്ടായിരുന്ന പൂക്കൾ ബീജസങ്കലനത്തിന് ശേഷം ഫലങ്ങളായി മാറും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എങ്കിൽ ഏതായിരിക്കും ആ ഫലം? ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി പറഞ്ഞേ. ആ, ചക്കയുടെ ചുള, ചക്കച്ചുള അല്ലേ? ഏതായിരിക്കും വിത്ത്? ചക്കയുടെ കുരു, ചക്കക്കുരു അല്ലേ? എത്ര വിത്തുണ്ട് അതിൽ? ഒരു ചുളയിൽ ഒരു വിത്താണുള്ളത് അല്ലേ? പിന്നീട് എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആ, ചക്കയുടെ ചവളി കാണാം അല്ലേ? ബീജസങ്കലനം നടന്ന് ഫലങ്ങളാകാത്ത പൂക്കളാണ് ചവണിയായി മാറുന്നത്. അപ്പോൾ ഈ ഫലങ്ങളെല്ലാം ഒരു പൊതുവായ ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ക്രമീകരിക്കപ്പെട്ട് ഒറ്റ ഫലം പോലെ ആകുന്നു. ഇത്തരത്തിലുള്ള ഫലങ്ങളെയാണ് സംയുക്ത ഫലങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംയുക്ത ഫലം? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ഒരു പൂങ്കുലയിലെ ഫലങ്ങളെല്ലാം പൊതുവായ ഒരു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒറ്റ ഫലം പോലെ ആകുന്നു. ഇത്തരത്തിലുള്ള ഫലങ്ങൾക്കാണ് സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. മറ്റുദാഹരണങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത വിവിധ ഫലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമതായി പറഞ്ഞത് ലഘുഫലം അല്ലേ? എന്തായിരുന്നു ലഘുഫലം? ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങൾക്ക് ലഘുഫലം അഥവാ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു.
രണ്ടാമതായി പഠിച്ചത് പുഞ്ച ഫലം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങൾക്ക് പുഞ്ച ഫലം അഥവാ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. ഉദാഹരണം ഏതൊക്കെയായിരുന്നു? സ്ട്രോബെറി, സീതപ്പഴം അല്ലേ. പിന്നീട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സംയുക്ത ഫലം അല്ലേ. എന്തായിരുന്നു സംയുക്ത ഫലം? ഒരു പൂങ്കുലയിലെ ഫലങ്ങളെല്ലാം പൊതുവായ ഒരു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒറ്റ ഫലം പോലെ ആകുന്നു. അത്തരത്തിലുള്ള ഫലങ്ങൾക്കാണ് സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്തിൻ്റെ ചിത്രമാണിത്? ആ, ആപ്പിളിൻ്റെ ചിത്രമാണ് അല്ലേ. ആപ്പിളിലെ മാംസളമായ ഭാഗം പൂവിലെ ഏത് ഭാഗം വളർന്നുണ്ടായതാണെന്ന് അറിയാമോ? ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പൂവിലെ ഏത് ഭാഗം വളർന്നാണ് ആപ്പിളിലെ ഫലം പോലെ തോന്നുന്ന ഭാഗം ഉണ്ടായത്? ഏതാണ്? പുഷ്പാസനം അല്ലേ. അപ്പോൾ പൂവിലെ പുഷ്പാസനം വളർന്നാണ് ആപ്പിളിലെ മാംസളമായ ഭാഗം ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ ആപ്പിളിലെ യഥാർത്ഥ ഫലം ഏതാണെന്നറിയാമോ? ആപ്പിൾ എല്ലാവരും മുറിച്ചു നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ. ആപ്പിൾ മുറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായി അല്പം നിറം മാറിയൊരു ഭാഗം കാണുന്നില്ലേ? അവിടെ നമുക്ക് വിത്തും കാണാം അല്ലേ. ആ ഭാഗമാണ് ആപ്പിളിലെ യഥാർത്ഥ ഫലം. അടുത്ത ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. കശുവണ്ടിയുടെ പൂക്കളാണ് അല്ലേ. എന്താണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ഓരോ ചിത്രവും മാറി മാറി ശ്രദ്ധിക്കൂ. കശുവണ്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം വലുതായി വരുന്നില്ലേ? ഇവിടെ പൂവിലെ ഏത് ഭാഗം വളർന്നാണ് ഫലം പോലെ തോന്നുന്ന ഭാഗമുണ്ടായത്? പൂഞ്ഞട്ട് അല്ലേ. അപ്പോൾ ചില സസ്യങ്ങളിൽ പൂഞ്ഞട്ട്, പുഷ്പാസനം ഇവയൊക്കെ വളർന്ന് ഫലം പോലെ ആകുന്നു. ഇത്തരത്തിലുള്ള ഫലങ്ങൾക്കാണ് കപടഫലം അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. മറ്റുദാഹരണങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിവിധ ഫലങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം അല്ലേ. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ലഘുഫലം, പുഞ്ചഫലം ഓർമ്മയുണ്ടല്ലോ. പിന്നീട് സംയുക്ത ഫലം, കപടഫലം. എന്താണ് സംയുക്ത ഫലം? ഒരു പൂങ്കുലയിലെ ഫലങ്ങളെല്ലാം പൊതുവായ ഒരു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒറ്റ ഫലം പോലെ ആകുന്നു. ഇത്തരത്തിലുള്ള ഫലങ്ങൾക്കാണ് സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിച്ച കപടഫലം അല്ലേ. ചില സസ്യങ്ങളുടെ പൂഞ്ഞട്ട്, പുഷ്പാസനം ഇവ വളർന്ന് ഫലം പോലെ ആകുന്നു. ഇത്തരത്തിലുള്ള ഫലങ്ങൾക്കാണ് കപടഫലം അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്? നമുക്ക് ചുറ്റുപാടുമുള്ള പൂക്കൾ നിറത്തിലും മണത്തിലും വലുപ്പത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ. പിന്നീട് നമ്മൾ പൂക്കളുടെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും മനസ്സിലാക്കി. പൂക്കളിലെ പ്രധാന ഭാഗങ്ങളായ ആൻഡ്രീഷ്യവും അല്ലെങ്കിൽ കേസരപുടവും ഗൈനീഷ്യം അഥവാ ജനിപുടവും എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഒരേ പൂവിൽ ഇവ രണ്ടും കാണുന്നുവെങ്കിൽ അത്തരം പൂക്കളെ ദ്വിലിംഗ പുഷ്പം അല്ലെങ്കിൽ ബൈസെക്ഷ്വൽ ഫ്ലവർ എന്നും
ഇവ ഓരോന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ അത്തരം പൂക്കളെ യൂണിസെക്ഷ്വൽ ഫ്ലവർ അല്ലെങ്കിൽ ഏകലിംഗ പുഷ്പമെന്നും പറയുന്നു. പിന്നീട് നമ്മൾ ബീജസങ്കലനം എന്താണെന്ന് ചർച്ച ചെയ്തു അല്ലേ. പിന്നീട് പരാഗണം എന്താണെന്നും വിവിധ തരത്തിലുള്ള പരാഗണം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം പലതരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ലഘുഫലം എന്താണ്, പുഞ്ചഫലം എന്താണ്, സംയുക്ത ഫലം എന്താണ്, കപടഫലം എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പൂക്കളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ. പുതിയ പുതിയ ശാസ്ത്രവിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.